ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. ജനുവരി മാസത്തെ സൗജന്യ ഭക്ഷ്യകിറ്റിൻ്റെ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ്. അപ്പോൾ സൗജന്യ ഭക്ഷ്യകിറ്റിൻ്റെ വിതരണത്തിൻ്റെ രണ്ടാം ഘട്ടമാണിത്. കിറ്റിൽ വളരെയധികം മാറ്റങ്ങളാണ്, പുതിയ സാധനങ്ങൾ വളരെയധികം കൂടുതലും അതുപോലെ തന്നെ പഴയതുപോലെയല്ല, എട്ട് ഐറ്റം സാധനങ്ങളല്ല, കൂടുതൽ സാധനങ്ങൾ നമുക്ക് കിറ്റിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. അപ്പോൾ എന്ന് മുതലാണ് കിറ്റ് വിതരണം, കിറ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആരും തന്നെ ലൈക്ക് ചെയ്യാതിരിക്കരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡിസംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യകിറ്റിൻ്റെ വിതരണം 19-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അതായത് ജനുവരി മാസം 19-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. തുടർന്നാണ് രണ്ടാം ഘട്ടത്തിലെ കിറ്റ് വിതരണം ആരംഭിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ജനുവരി മാസത്തെ കിറ്റിൽ ഏകദേശം 9 ഐറ്റം സാധനങ്ങളാണ് കിറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, കിറ്റ് ഉൾപ്പെടെ, അതായത് നമുക്ക് കിട്ടുന്ന പാക്കിംഗ് കിറ്റ് കൂട്ടാതെയാണ് 9 ഐറ്റം സാധനങ്ങൾ. പാക്കിൻ്റെ കിറ്റൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 10 ഐറ്റം സാധനങ്ങളായിരിക്കും മൊത്തത്തിൽ നമുക്ക് ലഭിക്കുക. മാത്രമല്ല, ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് ജനുവരി മാസം 20-ാം തീയതിയോടുകൂടിയാണ് എന്നാണ് നമുക്കിപ്പോൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെ ഈ ഒരു സാധനങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് മാസാമാസം കിറ്റുകളിൽ ലഭിക്കുന്നത്. ചെറുപയർ 1/2 കിലോ, ഉഴുന്ന് 1/2 കിലോ, തുവരപ്പരിപ്പ് 250 ഗ്രാം, തേയില 100 ഗ്രാം, മുളകുപൊടി അല്ലെങ്കിൽ മുളക് 100 ഗ്രാം, ഉലുവ അല്ലെങ്കിൽ കടുക് 100 ഗ്രാം ഉണ്ടാകും, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, ഉപ്പ് 1 കിലോ എന്നിവയാണ് കിറ്റിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ. ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് പ്രത്യേക കിറ്റായിരിക്കും ലഭിക്കുക. പക്ഷേ ഈ കിറ്റിൽ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കിറ്റ് ലഭിക്കുമ്പോൾ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന സഞ്ചി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള ഒരു സഞ്ചിയായിരിക്കും, കാരണം ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണിത്. കേരളത്തിൽ ഏകദേശം 88 ലക്ഷത്തോളം കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ഇനി ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം ജനുവരി മാസം 20-ാം തീയതിയോടുകൂടി ഇത് ആരംഭിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. കൂടാതെ റേഷൻ കാർഡിൻ്റെ നമ്പർ അനുസരിച്ചൊക്കെ തന്നെയായിരിക്കും നമുക്ക് കിറ്റ് ലഭിക്കുക, സാധാരണ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ച പോലെ തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ, ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്.